ഹായ് ഫ്രണ്ട്സ്, ഞാൻ സംഗീത. എനിക്കിപ്പോൾ 48 വയസ്സുണ്ട്. ഞാൻ പള്ളൂരത്തിലാണ് വന്നത്. അപ്പം എനിക്ക് സൈക്കിൾ ഓടിക്കാനോ അങ്ങനെയുള്ള വെഹിക്കിൾ ഓടിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാനൊരു ഗവൺമെൻറ് സർവൻ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. പക്ഷെ ആദ്യം മുതലേ സൈക്കിൾ പഠിക്കാനും അത് ആദ്യം മുതലൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ പിന്നെ അത് അങ്ങനെ നിന്നു. വയസ്സാവുന്നതോറും നമുക്കിനത് പറ്റത്തില്ല എന്നുള്ള വിചാരമായിരുന്നു. അപ്പോഴാണ് ഈ ഷീ സൈക്ലിങ്ങിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഈ വന്നാൽ നമ്മൾ അറിയാൻ പാടില്ലാത്ത കൊണ്ട് സാറൊക്കെ എന്തെങ്കിലും പറയുവാന്നൊക്കെ ഒരു കളിയാക്കുമോ. നമ്മൾ ഈ 48 വയസ്സൊക്കെ ആകുമ്പോൾ ഓരോരുത്തരുടെ വിചാരം നമ്മളെല്ലാവരും ഇങ്ങനെ കളിയാക്കും എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ വരാൻ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ സീനാമിസാണ് എന്നെ ഇതിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കത് കയറണം എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. എങ്ങനെ ചവിട്ടണം ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ മിസ് അത് രണ്ടുമൂന്ന് തവണ പറഞ്ഞപ്പോൾ തന്നെ അത് ആ രീതിയിൽ പറഞ്ഞതാണ്. സയൻറ്റിഫിക് രീതിയിൽ, ടെക്നിക്കൽ രീതിയിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. എല്ലാം ഷീ സൈക്ലിങ്ങിൻ്റെ തന്നെ അതൊരു വിജയമാണ്. അത് നമ്മളെ കൊണ്ട് പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചെന്ന് സാറിനോട് വളരെ നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അപ്പോൾ നമുക്കത് സമൂഹത്തിലോട്ട് വന്നാൽ മാത്രമേ എന്നെ പോലത്തെ ആൾക്കാർക്കത് കൂടുതൽ എഫക്റ്റീവ് ആവുകയുള്ളൂ. അത് നല്ല കാര്യം തന്നെയാണ്. എനിക്കിനിയിപ്പോൾ ഈ സൈക്കിളൊക്കെ ഓടിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വലിയ നന്ദി പറയുന്നു. ഹാൻഡിൽ പിടിക്കണം, ഹാൻഡിൽ പിടിക്കുന്ന ചേച്ചിക്ക് ശരിക്കും സുഖമായിട്ട് ബേസിൽ കൂടി കാലം കയറണം. രണ്ട് കാലിലൊക്കെ വീടൊന്നും ഇല്ല, രണ്ട് കാലം കുത്തിയിരിക്കാം. നമുക്ക് തിരിച്ചിട്ടൊന്നുമില്ല, രണ്ട് കാലിൻ്റെ ബാലൻസിൽ നിൽക്കണം കേട്ടോ. സാറേ ഇതൊന്ന് ശരിക്കും ഹാൻഡിൽ മാക്സിമം അകത്തി വെക്കണം, അല്ലെങ്കിൽ ഈ പെടല് നമ്മുടെ ഈ കാലിൽ അടിച്ചെടുത്തുകൊണ്ടിരിക്കും. അതടിക്കുക മാത്രമല്ല, ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടെന്നാൽ നമ്മുടെ ഇങ്ങോട്ട് വീണ്ടും ഇങ്ങനെ വീണു. അപ്പോൾ ആദ്യം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സൈഡിലേക്ക് കുത്തി കുത്തി തന്നെ വേണം പഠിക്കാൻ. ഈ സൈഡ് വന്നിട്ട് വേണം പഠിക്കാം. നേരെ നോക്കാം റോഡിലേക്ക്, നമ്മൾ ഇപ്പം ഇങ്ങനെ നടക്കണം. അപ്പോൾ ആദ്യതാ ഈ കാല് ഫ്രണ്ടിലേക്ക് വിടണം, ഇങ്ങനെ തള്ളിതാ നോക്കി കാലും വേണ്ട, തള്ളി വിടുമ്പോഴാണ് നമ്മൾ വണ്ടിക്ക് നീങ്ങണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ 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 വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി. മാക്സിമം ഇങ്ങനെ തന്നെ പോകണം, ഈ കാലിങ്ങോട്ട് കുത്താലും നോക്കണം കേട്ടോ.